നമസ്കാരം. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലും ബിവറേജസ് ഔട്ട്ലെറ്റിനോ ബാറുകൾക്കോ യാതൊരു പഞ്ഞവുമില്ല. ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളിൽ ബിവറേജ് അല്ലെങ്കിൽ ബാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മുടെ മദ്യാസക്തി അത്രത്തോളം വലുതാണ്. പക്ഷേ എന്നിരുന്നാലും കേരളത്തിൽ ഇതുവരെ ടൂറിസം ഒക്കെ വ്യാപകമായി ഉണ്ട് എങ്കിൽ പോലും പബ് എന്നൊരു ആശയം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പബ് ഒക്കെ നമ്മുടെ മലയാളി യുവാക്കളും യുവതികളുമൊക്കെ ആ പബിനെ ആശ്രയിച്ചത് ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ പോയിട്ടാണ്. സ്വാഭാവികമായും അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് പബ് വരുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ അതിന് ഒരു ഉത്തരമെന്ന വണ്ണമായിരുന്നു വലിയ സമൂഹ മാധ്യമങ്ങളിൽ വലിയ കൊണ്ടുപിടിച്ച് പ്രചരണമൊക്കെ നടത്തിക്കൊണ്ട് കൊച്ചി രവിപുരത്ത് ഹാർബർ വ്യൂ ഫ്ലൈ ഹൈ എന്ന ഒരു ബാർ ആരംഭിച്ചത്. അവർ പറയുന്നത് അവർ പബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആരംഭിച്ചത്. വ്യാപകമായി സൈബർ ഇടത്തിലൊക്കെ ഈ ഹാർബർ വ്യൂ ഫ്ലൈ ഹൈ എന്ന ബാറിന് വലിയ പ്രചാരം ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ബാർ മാനേജറെ എക്സൈസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അബ്കാരി ചട്ടം ലംഘിച്ച് വനിതകളെ കൊണ്ട് മദ്യം വിളമ്പിച്ചതിനായിരുന്നു ആ ബാർ മാനേജർ അറസ്റ്റിലായത്. കഴിഞ്ഞ 12 നവീകരിച്ച ബാർ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു വിദേശത്ത് നിന്നെത്തിച്ച വനിതകളെ ഉപയോഗിച്ച് മദ്യം വിളമ്പിച്ചത്. സ്റ്റോക്ക് രജിസ്റ്ററിൽ കൃത്രിമം കണ്ടതിനും ഇവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അതേസമയം ഹൈക്കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിലാണ് വനിതകളെ ഉപയോഗിച്ച് മദ്യം വിളമ്പിയത് എന്നായിരുന്നു ഹോട്ടൽ ഉടമകളുടെ നിലപാട്. ഇത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിന് മാത്രമായി പുറപ്പെടുവിച്ച വിധിയാണ് എന്നാണ് എക്സൈസ് പറയുന്നത്. വനിതകൾ മദ്യം വിളമ്പിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കമ്മീഷണറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമവിരുദ്ധ നടപടികൾക്ക് അറസ്റ്റിലായ മാനേജറെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് എന്നതാണ് ബാറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസകരമായ ഒരു വാർത്ത. പബിന് നിലവിൽ കേരളത്തിൽ അനുമതി ഇല്ലാത്തതിനാൽ ഉദ്ഘാടന ദിവസം മാത്രമായിരുന്നു വനിതകളെ ഉപയോഗിച്ച് മദ്യം വിളമ്പിയത് എന്നതാണ് ബാർ മുതലാളിമാരുടെ വിശദീകരണം. തുടർന്നുള്ള ആഴ്ചകളിൽ നിശ്ചിത ദിവസങ്ങളിൽ മാത്രം DJ പാർട്ടികൾ ഉണ്ടാകുമെന്നും അവർ അറിയിച്ചിരുന്നു. നിശ്ചിത തുക ഫീസ് നൽകിയായിരിക്കും പ്രവേശനമെന്നും ആ വ്യാപകമായിട്ടുള്ള ഈ ഹോട്ടലിനെ പറ്റിയുള്ള പ്രചരണത്തിൽ നവമാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ബാർ ഹോട്ടലിൽ പ്രവേശനത്തിന് മുമ്പ് തിരിച്ചറിയൽ കാർഡ് നൽകണമെന്ന നിർദ്ദേശമുണ്ടെന്നും മാത്രമല്ല ഇവിടെ പ്രവേശന കവാടത്തിൽ ബൗൺസർമാരെയും നിയോഗിച്ചിരുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിച്ചത്. നമ്മളവിടെ പോയിട്ടില്ല, പക്ഷേ നമുക്ക് ആ ബാറിലേക്ക് കയറണമെങ്കിൽ നമ്മുടെ തിരിച്ചറിയൽ രേഖ കൊടുക്കണം. മാത്രമല്ല അവിടെ എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടാക്കിയാൽ കവാടത്തിൽ ബൗൺസർമാരുണ്ട്. സാധാരണ ബാറുകളിലൊക്കെ സെക്യൂരിറ്റിമാരാണുള്ളത്, ഇവിടെ ബൗൺസർമാരാണുള്ളത്. സംസ്ഥാന സർക്കാർ പബ്ബുകൾക്ക് അനുമതി നൽകുമെന്ന പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇത് നടപ്പാക്കാൻ ശ്രമിച്ചതാണ് ഫ്ലൈ ഹൈക്ക് ഏറ്റവും വലിയ വിനയായി മാറിയത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ April 1 തങ്ങളുടെ മദ്യനയമെല്ലാം സ്വാഭാവികമായും പൊളിച്ചെഴുതാൻ പോവുകയാണ്. കേരളത്തിൽ യഥേഷ്ടം ബ്രൂവറികളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കപ്പയിൽ നിന്ന് ചാരായമുണ്ടാക്കാൻ പോകുന്ന ഒരു വാർത്ത വരുന്നു. അതേപോലെ തന്നെ പബ്ബുകൾക്ക് IT പാർക്കുകളിൽ പബ്ബുകൾക്ക് അനുമതി കൊടുക്കുന്നു. മെട്രോസ് നഗരമായ കൊച്ചിയിൽ എന്തായാലും സ്വാഭാവികമായും പബ്ബുകൾ വരാൻ സാധ്യതയുണ്ട്. ബാറുകൾ മുക്കിന് തുടങ്ങും. ബിവറേജിൻ്റെ കാര്യം വലിയ പരിങ്ങലിലാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും മദ്യ ലഭ്യതയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല, ഒരു കുറവും സംഭവിക്കില്ല. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഡ്രൈഡേ എന്ന സംവിധാനം എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം 1 ഡ്രൈഡേ അവധി എടുത്ത് കളയാനുള്ള തീരുമാനം കൂടെ ഉണ്ട്. അങ്ങനെ എക്സൈസ് നയം സമ്പൂർണ്ണമായി പൊളിച്ചെഴുതാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ അത് ഒന്ന് വെയിറ്റ് ചെയ്യാതെ ചാടിക്കേറി പബ് എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തി ഇങ്ങനെ തുടങ്ങി ഫ്ലൈ ഹൈ. അതുമാത്രമല്ല വിദേശത്തു നിന്നും അബ്കാരി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വനിതകളെ ഇറക്കി
അവിടെ മദ്യം വിളമ്പുകയും ചെയ്തു. അതാണ് അവർക്ക് വിനയായി. അതായത് ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിച്ചത് അവർക്ക് വിനയായി. എന്തായാലും ബാർ മാനേജറെ എക്സൈസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് നൽകുവാൻ എക്സൈസ് കമ്മീഷണർ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഇനി കൊച്ചിക്കാർക്ക് കുറേ നാൾ ഇവിടെ പബ്ബിൽ കയറാൻ കുറച്ച് നാൾ കൂടി കാത്തിരിക്കണമെന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യബോധം. യാഥാർത്ഥ്യം എന്തായാലും ഈ പബ്ബിൽ എന്തായാലും അടുത്ത മാസത്തോടു കൂടി കയറിയിരുന്ന് നമുക്ക് വെള്ളമടിക്കാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷയാണ് കൊച്ചിയിലെ അത്യാവശ്യം മദ്യം കഴിക്കുന്ന ആളുകൾക്കൊക്കെ സന്തോഷം പകരുന്നത്. എന്തായാലും പബ്ബ് തേടി ഇനിയും ബാംഗ്ലൂരിലൊന്നും പോകേണ്ട കാര്യമില്ല. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ പബ്ബുകൾ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ എന്തായാലും ഈ ഒരു പബ്ബ് ഇത് പബ്ബല്ലായിരുന്നു, ഇത് ബാർ ലൈസൻസ് ഉള്ളായിരുന്നു. പബ്ബെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ പ്രചരണം നടത്തി ഇത്തരത്തിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഈ ഹോട്ടൽ ഉടമകൾ.